എന്ന പഠനത്തിനായി ദൈവം നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ ദൈവത്തിന് സ്തോത്രം. ദൈവൻ നമ്മളോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി സിസ്റ്റർ മീന മാത്യുവിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. കാഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. കാഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. കർത്താനാം യഹോവയെ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളു. കർത്താനാം യഹോവയെ എന്നെ ഇത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളു. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. ഇതുവരെ യബനേസറായി എന്നോടു കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചവുമായി മുൻപിലാ. ഇതുവരെ യബനേസറായി എന്നോടു കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചവുമായി മുൻപിലായി. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. എന്റെ രോഗങ്ങളെ നിൻകരങ്ങൾ മാറ്റി വാസ്തവങ്ങൾ ഓരോന്നും വാസ്തവമായി ഫലിച്ചതിനാൽ. എന്റെ രോഗങ്ങളെ നിൻകരങ്ങൾ മാറ്റി വാക്തത്വങ്ങൾ ഓരോന്നും വാസ്തവമായി ഫലിച്ചതിനാ. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. ദൈവാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആത്മീയമായി ദൈവത്തിന് സ്തോത്രം. നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു പാട്ട് നമുക്ക് കേൾപ്പാൻ തക്ക ഇടയായി തീർന്നല്ലോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. നമ്മുടെ കുറവുകൾ കണക്കിടാതവണ്ണം നമ്മെ അനുഗ്രഹിച്ച, നമ്മളെ മാനിച്ച ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ ദൈവത്തിന് വേണ്ടി പാടുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ,
ദൈവമൊക്കെ ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്ന ദൈവത്തിന് നമ്മോടുള്ള ആ സ്നേഹത്തെ കാട്ടിത്തന്നു ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം അനുഭവിക്കുന്നവരാ നാം. ഹല്ലേലൂയാകിയാൽ നന്ദി നിറയേതോടെ ദൈവത്തെ സ്തുതിപ്പാൻ പാട്ടുകൾ നമ്മൾ ഓർമ്മപ്പെടുത്തി. കഷ്ടത ഇവിടെ മരണനിലിന്റെ താഴ്വയിൽ നമ്മളോടുകൂടി ഇരിക്കുന്ന ദൈവം, പ്രൈസോർ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ രോഗത്തിൽ നമുക്ക് സൗഖ്യം നൽകിയ ദൈവം, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ അത്ഭുത പ്രകാശത്തിൽ വഴി നടത്തുന്ന ദൈവം, തത്വം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിന്ദു, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ജയരമായ ക്രിസ്തീനെ നയിപ്പാൻ ദൈവം നമുക്കിടയാക്കി തീർക്കട്ടെ. പള്ളിയുടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയല്ലോ, അത് നമ്മുടെ ആത്മീയമായ ബലത്തിനും ഹല്ലേലൂയ നമ്മുടെ പ്രത്യാശ അതെ ഒന്നുകൂടെ പുതുക്കുവാനും ഇടയാക്കി തീർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം പാടിയ കർത്താവിൻ ദാസിയ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം കൊടുത്ത നല്ല താരന്തനായി സ്തോത്രം. അത് ദൈവനാമത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ സ്തോത്രം ഉപയോഗിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉത്സാഹത്തിനായി സ്തോത്രം. വീണ്ടും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ അവസരങ്ങൾ ഒരുക്കി മാനിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്ഡ് ലോർഡ് ഹല്ലേലൂയ. പൈതങ്ങൾ ഇരുവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പഠനത്തിന്റെ ആവശ്യങ്ങളുടെ മധ്യ സ്വർഗം പ്രവർത്തിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന്മേൽ സ്വർഗം മറുപടി മാനിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ്ഡ് ലോർഡ് ഹല്ലേലൂയ. പാട്ടുപാടിയ കർത്താവിന്റെ ദാസി ഓർത്ത്, ഇന്ന് വനം സൂക്ഷിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ അലക്സ് വെട്ടിക്കലിനെ ഓർത്ത്, പേനലിനെ ഓർത്ത്, പേനലായിരിക്കുന്ന ഏവരെ ഓർത്ത്, വിഷയ കർത്താവിന്റെ ദാസൻ അലക്സ് വെട്ടിക്കൽ മൂന്നാം തീയതി അടുത്ത മൂന്നാം തീയതി യാത്ര ചെയ്യുന്നു. ഈ ശനിയാഴ്ച സായനും അവര് ഇരുവരും കൂടെ നാട്ടിലേക്ക് കടന്നു പോകുന്ന വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇരുവരുടെ യാത്രയെ ഓർത്തുകൊണ്ട് പ്രൈസോട് പ്രേരണയിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപരമ പിതാവേ, കർത്താവേ, സന്ധ്യാസമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രേരലേനും കൂടി കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രസന്റ് സന്നിധാനിയായിരിക്കാൻ ദൈവമേ, അവിടെ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം പഠിപ്പാൻ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരു സാവകാശം കൂടി നൽകി തന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയപ്പാ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ലിടിയെന്ന ദേവദാസനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേക വിഷയങ്ങൾ നിന്റെ സന്നിധിയിൽ വെച്ചല്ലോ അപ്പച്ചാ പ്രാർത്ഥിച്ചല്ലോ ദൈവമേ, അതെല്ലാം എന്റെ പൊന്നു കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാം കർത്താവിന്റെ സന്നിധാനം ഏൽപ്പിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. അപ്പച്ചാ ഹല്ലേലൂയ. ദൈവമേ ഇപ്രേ തുടക്കം കുറിച്ച കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ. കുടുംബത്തെ കർത്താവേ അവർക്ക് കൊടുത്ത ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ ദാസനായി ദാസക്കായി കർത്താവേ ഹല്ലേലൂയ ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി മാതാവിനായി അടുത്ത മകളെയുമുള്ള എല്ലാ സഹോദര കുടുംബങ്ങളെയും ഏൽപ്പിച്ചു കർത്താവേ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഹല്ലേലൂയ. ലൈനിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ പൊൻകരങ്ങളിൽ ഏൽപ്പിച്ചു കർത്താവേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ടുപാടിയ ദൈവദാസിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവരെയും കുടുംബമായി അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നീ കൊടുത്ത സ്വരം നിനക്ക് വേണ്ടി പാടുവാൻ കർത്താവേ ഉപയോഗിച്ചല്ലോ. കുടുംബത്തെ മാനിക്കണമേ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അവിടുത്തെ വചനമാണല്ലോ കർത്താവേ. അപ്പച്ചാ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഹല്ലേലൂയ. അപ്പാ ദൈവമേ വചനവുമായി ദൈവദാസൻ കടന്നു വരുന്നല്ലോ കർത്താവേ, നിന്റെ സന്നിധാനം ഇരുന്ന് പ്രാപിച്ച കർത്താവേ. ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വിളമ്പി തരുവാൻ കർത്താവേ ദൈവദാസനെ നീ ഉപയോഗിച്ചല്ലോ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നും കർത്താവേ അവിടുത്തെ വചനത്തിന്റെ വാതിൽ സ്വർഗം തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ദേവദാസൻ കർത്താവേ ഹല്ലേലൂയ. അപ്പച്ചാ ദൈവമേ അടുത്ത ദിവസം നാട്ടിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ച കർത്താവേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ ഹല്ലേലൂയ. നീ മുൻപടയായി പിൻപടയായി ഇടതും വലതും കാവലാക്കി കർത്താവേ ഹല്ലേലൂയ ദൂതസഞ്ചയം കാവലാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമേ ഹല്ലേലൂയ. പോകുന്ന കാര്യങ്ങളെല്ലാം സാധിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങി വന്ന് കർത്താവേ വീണ്ടും കർത്താവേ ഹല്ലേലൂയ. അപ്പാ ഹല്ലേലൂയ. പ്രേരണ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദേവദാസന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവരായി മാത്രമല്ല പച്ചാ ദൈവമേ അതിനെ പ്രമാണിക്കുന്നവരായി കർത്താവേ ഹല്ലേലൂയ. അപ്പാ സഹായിക്കണമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി സൗഖ്യമായി ഉപ
ഉപകാരമായി വരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഞങ്ങൾ മാത്രമല്ല, ഇതിന്റെ യൂട്യൂബിൽ കൂടി ദൈവമേ വെബ്സൈറ്റിൽ കൂടി ഒക്കെ വായിക്കുന്നവർക്കും അത് അനുഗ്രഹമാകത്തില്ല. തീർക്കണമേ കർത്താവേ, വചനം പഠിപ്പിച്ച വചനങ്ങളൊക്കെ കർത്താവേ അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് ചിലരുടെ പേരുകൂടി ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അപ്പച്ച, ഹല്ലേലൂയാ ദൈവമേ, ഹല്ലേലൂയാ. ദൈവദാസനധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മനിറവോടെ കർത്താവേ, ഹല്ലേലൂയ. അവിടുത്തെ വചനം കർത്താവേ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവേ ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ നിത്യതയെ കർത്താവേ ഉറപ്പാക്കിക്കൊണ്ട്, ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് ജീവിക്കാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. സകലമാനവും മഹത്വവും പൂഴ്ചയും ബഹുമാനവും എല്ലാ അപ്പത്തിനും തരുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥിച്ചാൽ ദാസിയ കുടുംബമായി ദൈവമാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വനകഴിവിക്കായി നമ്മുടെ കാതുകളെ എത്തിരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് വയന തുമ്പിലായിരിക്കാം. വനം പഠിപ്പിക്കാനായി കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കലിനെ ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തുമായി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭൂമുഖത്ത് ആയിരിക്കുവാൻ അവസരം ഒരുക്കിയ അതിന് എന്നെ പ്രാപ്തനാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് സകലമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമുക്ക് തിരുവചനം പഠിച്ചു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. നോഹയുടെ കാലം പോലെ ഒരു കാലഘട്ടം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നോഹയുടെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ആദ്യ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു. ഞാൻ ഇന്ന് മുഖവരകളൊന്നും പറയുവാന് താല്പര്യപ്പെടുന്നില്ല. ഞാൻ പെട്ടെന്ന് സമയം വൈകി പോയിരിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്ന പ്രകാരം അവസാനത്തെ ഭാഗത്തേക്ക് ഞാൻ വന്നിരിക്കുകയാണല്ലോ. നമ്മൾ ആ ഭാഗത്ത് പഠിക്കാൻ അല്പം കൂടെ സമയമെടുത്ത് കാര്യങ്ങൾ ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇനിയിപ്പോ ഏകദേശം ഒരു 4-5 ആഴ്ചകൾ കഴിയാതെ പ്രയർലൈനിൽ എനിക്ക് വരുവാൻ കഴിയാത്തത് കൊണ്ട് അത് വളരെ തിടുക്കത്തിൽ ആ കാര്യം വളരെ വേഗത്തിലും തിടുക്കത്തിലും അതിന്റെ അവസാന ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, നമ്മൾ ധ്യാനിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിർത്തിയത് നമ്മളൊരു അന്ത്യകാലഘട്ടത്തിലേക്ക് വന്നെത്തുവിട്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. നോഹയുടെ കാലഘട്ടത്തിലുണ്ടായ ആ ജലപ്രളയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യായവിധി എന്ന് പറയുന്നത് ഒരു നിഴലായ വസ്തുത മാത്രമാണ്, പൊരുളായത് തീർച്ചയായും വരുന്നുണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത്. ഇന്ന് നാം കാണുന്നതൊന്നും ദൈവം ഭൂമിയെ ന്യായം വിധിക്കുന്ന ന്യായവിധികളല്ല എന്നുള്ളത് പിന്നെയും ഓർമ്മിപ്പിക്കുന്നതിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളോ അത് ഭൂമിയെ ദൈവം ന്യായം വിധിക്കുന്നതാണ് എന്ന് നമുക്ക് ഒരു കാരണവശാലും ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ ഒക്കത്തില്ല. ദൈവം അവസാനമായിട്ട് ലോകത്തെ ഈ ഭൂമിയെ ന്യായം വിധിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ മറ്റ് കലാമിറ്റീസുകളും ഒക്കെ ഒത്തിരി ഒത്തിരി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മ ദൈവമക്കൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ ഒരു ഗുണപാഠമായിരിക്കേണ്ടതിനും ദൈവമക്കൾ ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതിനും അല്ലെങ്കിൽ അല്ലാത്ത മറ്റുള്ളവർ ദൈവത്തെ അറിയേണ്ടതിനും വേണ്ടിയുള്ള മുഖാന്തരങ്ങൾ മാത്രമാണ് എന്നുള്ള വസ്തുത നാം മറന്നുപോകരുത്. എന്നാൽ ഞാൻ പറഞ്ഞ ഓർപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചതുപോലെ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ അന്ന് ഭൂമിയെ മൊത്തത്തിൽ ദൈവം ന്യായം വിധിച്ചത് യാഥാർത്ഥ്യമാണ്. അന്ന് ദൈവം പറഞ്ഞതാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ജലപ്രളയത്താൽ ഭൂമിയെ ഒരിക്കലും മുഴുവനാ അല്ലെങ്കിൽ മൊത്തത്തിൽ ന്യായം വിധിക്കുകയില്ല എന്ന് ദൈവം പ്രോമിസ് കൊടുത്ത് അന്ന് ഒരു മഴവില്ലും അതിന് ഒരു ഒരു മഴവില്ല് കൊടുത്ത് ആ കാര്യം ചരിത്രമൊക്കെ അറിയാം. അതൊക്കെ അല്പമായി വിശദീകരിക്കണമെന്നും പറയപ്പെടിപ്പിക്കണമെന്നും ഒക്കെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, പക്ഷേ ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ഒരു ഉടമ്പടി മനുഷ്യവർഗത്തോട് ദൈവം ചെയ്താണ് അങ്ങനെ ഒരു മഴവില്ല് സ്ഥാപിച്ചത്. ആ കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി ഇനി ഉണ്ടാകുന്നത് ഞാൻ ഇടയ്ക്ക് പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ
സോദോം ഗോമോറയെ ദൈവം നശിപ്പിച്ച കാര്യവും, അതുപോലെ തന്നെ ജലപ്രളയം, നോഹയുടെ കാലത്ത് ജലപ്രളയം മൂലം മുഴുവൻ ലോകത്തെയും, അല്ലെങ്കിൽ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജനാവലിയെയും ജനവർഗത്തെയും നശിപ്പിച്ചതും, ആ രണ്ട് സംഭവവും നടന്നത് ദൈവത്തിനു വേണ്ടി നിന്ന ഒരു കൂട്ടരെ, അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നിന്ന കുടുംബത്തെ ദൈവം വേർതിരിച്ച്, അല്ലെങ്കിൽ അതിന്റെ മധ്യത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷമാണ് ആ രണ്ട് ന്യായവിധികളും, ഒന്ന് സോദോം ഗോമോറയിലും അതുപോലെ തന്നെ നോഹയുടെ കാലഘട്ടത്തിലും ദൈവം ന്യായം വിധിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് ലോകത്തിലുള്ളതായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ, അത് നമ്മൾ ഓർത്തിരിക്കണം, ദൈവം മാനവരാതിക്ക് വേണ്ടി ഒരുക്കിയ മഹാരക്ഷ, തന്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് ഒരുക്കിയ രക്ഷ, അതാണ്. അത് തള്ളിക്കളയുന്നവർക്കാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ എനിക്ക് വാക്യങ്ങൾ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അത് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ വാക്യം കുറിക്കണമെങ്കിൽ ജസ്റ്റ് കുറിക്കുകയോ നോക്കിയോ ചെയ്യാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. ഓർക്കണം, തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തന്നു, ആ രക്ഷാമാർഗം നമുക്ക് വേണ്ടി തുറന്നു തന്നു. അല്ലേലൂയ സ്തോത്രം. ഇതാ 300 വർഷം നീതിപ്രസംഗിയായ നോഹ പ്രസംഗിച്ചിട്ടും ഒറ്റ വ്യക്തികൾ പോലും അത് ഗ്രഹിക്കുവാനോ അത് അനുസരിക്കുവാനോ ദൈവത്തെ, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം സത്യമാണെന്ന് ഗ്രഹിച്ച് പെട്ടകത്തിൽ കയറുവാനുള്ളതായ ആഗ്രഹം ഒറ്റ കുഞ്ഞുങ്ങൾ പോലും പ്രകടിപ്പിച്ചില്ല. ഇതുപോലെ തന്നെയല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത്? സുവിശേഷ ഘോഷണങ്ങൾ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും ഇന്ന് ഹല്ലേലൂയ സ്തോത്രം 24 മണിക്കൂറും 24/7 24 മണിക്കൂറും ഇടതടവില്ലാതെ ആയിരക്കണക്കിന് മാർഗങ്ങളിൽ കൂടെ, ആയിരക്കണക്കിന് മീഡിയകളിൽ കൂടെ ഇന്ന് ലോകത്തിൽ വചനം വാരി വിതറിക്കൊണ്ടിരിക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിലും സംഭവിച്ചിട്ടില്ല. ദൈവവചനം എല്ലാ ദേശങ്ങളിലും, എന്നാൽ ചുരുക്കം എന്ന് പറയാൻ ഒക്കത്തില്ല, അനേകായിരം കുഗ്രാമങ്ങൾ, അതായത് ഈ മീഡിയകളോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളോ ഒന്നും എത്തുപെട്ടിട്ടില്ലാത്തതും, വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയിട്ടില്ലാത്തതും വിദ്യാഭ്യാസമില്ലാത്തതും അപരിഷ്കൃതരായി കഴിയുന്നതായ അനേക ജാതികൾ, അല്ലെങ്കിൽ അനേക ട്രൈബ്സ്, വർഗങ്ങൾ, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ, ട്രൈബൽ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ജാതി വർഗങ്ങൾ പലയിടങ്ങളിൽ, ലോകത്തിന്റെ പല വൻകരകളിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ സുവിശേഷം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തിന്, നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ടവർക്കറിയാം, അനേക ഇടങ്ങളിൽ ഞാൻ ഈ കഴിഞ്ഞ 10-25 വർഷത്തിനുള്ളിൽ എന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയട്ടെ, അനേക സ്ഥലങ്ങളിൽ, കുഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ സുവിശേഷ യേശു എന്ന വാക്കൊരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരെ കണ്ണുകൊണ്ട് കാണുവാൻ, അവരോട് കർത്താവിനെ പറ്റി പറയുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ചുരുക്കം ചില, അല്ലെങ്കിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ സുവിശേഷം ഇന്ന് വരെ എത്താത്തുള്ളൂ. സുവിശേഷത്തിന്റെ വാതിലുകൾ തുറന്ന് അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കപ്പെട്ടിരിക്കുന്നതിന്റെ ക്ലൈമാക്സിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ സുവിശേഷത്തെ ഹല്ലേലൂയ പുറംകാല കൊണ്ട് തട്ടിമാറ്റി സുവിശേഷത്തിന് അംഗീകാരം കൊടുക്കാത്തവർ ഈ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ പറയുന്നത് ശിക്ഷാവിധി അല്ലെങ്കിൽ ഇന്ന് കാണുന്ന എന്തെങ്കിലും ഒരു വെള്ളപ്പൊക്കമോ ഒരു കാട്ടുതീയോ അല്ലെങ്കിൽ സ്തോത്രം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രകൃതിക്ഷോഭത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിക്കപ്പെട്ട തിരുസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ദൈവത്തെ മറുതലിച്ച്, ദൈവത്തെ അനുസരിക്കാതെ, ദൈവകൽപ്പനകളെ അനുസരിക്കാതെ വരുന്ന ജനസമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ന്യായവിധിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അത് അല്ലെങ്കിൽ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു വ്യക്തിയെ പോലും ശേഷിപ്പിക്കാതെ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന അവസ്ഥകളുണ്ട്. അതിന് അനേക തെളിവുകൾ നമുക്ക് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം.
അന്നത്തെ നോഹയുടെ കാലഘട്ടത്തിൽ നമ്മളത് പഠിച്ചതാണ്, ഒത്തിരി പഠിച്ച കാര്യങ്ങൾ പഠിച്ചതാണ്. വഷളത്വം അത്രമാത്രം പെരുകിയ ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്റെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മാർഗം റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. റോമാലേഖനം 3:25 വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ തന്റെ പുത്രൻ മുഖാന്തരം പ്രായച്ചിത്തമാകേണ്ടതിന് വേണ്ടി ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുത്രനെ പരസ്യമായി വിശ്വസിക്കുവാൻ വേണ്ടി അല്ലേലൂയ സ്തോത്രം നിർത്തിയിരിക്കുന്ന ഇന്ന് ആ യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയാത്ത ജനം യേശുവിനെ അല്ലേലൂയ യേശുവിന്റെ അല്ലേലൂയ സ്തോത്രം ആ പ്രായച്ചിത്ത യാഗമായി തീർന്ന് വിശ്വസിക്കുവാൻ കഴിയാതെ അതിനെ അവഗണിക്കുന്ന ജനം അതിന് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ന്യായവിധി ലോകത്തിൽ വരുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:17 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എന്നാൽ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുട്ടിനെ സ്നേഹിച്ചത് തന്നെ. കാരണം അതിൽ അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. അതിൽ കർത്താവായ യേശു ക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ടും ഈ വെളിച്ചമായവനെ അല്ലേലൂയ മനഃപൂർവം തള്ളിക്കളഞ്ഞ് ദേഷിച്ച് അല്ലേലൂയ ഇരുട്ടിനെ സ്നേഹിച്ചത്, അതാണ് അങ്ങനെയുള്ളവർക്കുള്ളതാണ് യഥാർത്ഥമായ ന്യായവിധി എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവമക്കളായ നമ്മൾ എന്ത് ചെയ്യണം? എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. ദൈവമക്കളെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അല്ലേലൂയ സ്തോത്രം, നമ്മൾക്കൊന്നും വചനത്തിന് ഒരു ദൗർലഭ്യവുമില്ല. ഞാൻ എപ്പോഴും ഓർത്തതുപോലെ ഓർപ്പിച്ചതുപോലെ 24 hours 24/7 എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളെ പോലുള്ളവർക്ക് അല്ലേലൂയ വചനം കേൾക്കുവാൻ ഒരു ദൗർലഭ്യവുമില്ല. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ലെങ്കിൽ, അത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, പ്രിയ അമ്മാമ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ ദൈവമേ ഞങ്ങളിത് കേൾക്കുന്നവരായിട്ട് മാത്രമല്ല അതനുസരിച്ച് അപ്രകാരം ജീവിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ അത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം. സ്തോത്രം, നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, ആ വചനം നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾക്കൊക്കെ കണക്ക് പറഞ്ഞ് എണ്ണി എണ്ണി കണക്ക് പറയേണ്ട ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അതിനൊക്കെ നമ്മൾ കണക്ക് പറയുകയും ഹല്ലേലൂയ അധികം വചനം കേൾക്കുന്നവർ അധികം കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ദൈവദിനം കേൾക്കുവാനോ ശ്രദ്ധിക്കുവാനോ പോകരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ കേൾക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം നാം ക്രമപ്പെടുത്തിക്കൊണ്ട് അല്ലേലൂയ ജീവിതം നമ്മൾ വിശുദ്ധിയോടെ കാത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ അല്ലേലൂയ തയ്യാറാകണം. അല്ലേലൂയ സ്തോത്രം, അന്ത്യകാലഘട്ടത്തിൽ നടക്കേണ്ടുന്ന അനേക കാര്യങ്ങളെ പറ്റി ഇനി നമുക്ക് വേറെ ഇനി ഒരു മാർഗം ശ്രദ്ധിക്കണമേ, ഇനി നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. സ്തോത്രം, നമുക്ക് ദൈവം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് അല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരു മാർഗവുമില്ല. സ്തോത്രം, ക്രിസ്തുവേശുവിലുള്ളവർക്ക്, റോമാലയനത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ദൈവം മാർഗം നമുക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ആ മാർഗം സ്വീകരിച്ച് ക്രിസ്തുവേശുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവേശുള്ളവർക്ക് പിന്നെ ന്യായവിധി ഇല്ല. ന്യായവിധി ഇത് പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകായിരങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കുണ്ട്. അല്ലേലൂയ കേരളത്തിൽ നടന്ന ജലപ്രളയം, അത് ദൈവം ന്യായം വിധിച്ചതാ എന്ന് പറയുന്നത്. അല്ലേലൂയ ദൈവമക്കളെ ന്യായം വിധിച്ചതാ, ദൈവമക്കൾ അനുസരിക്കാഞ്ഞിട്ട് ന്യായം വിധിച്ചതാ. അതിനാ അത് പറയുന്നതിനോട് ദൈവവചനം ഒട്ടും കൂട്ടു നിൽക്കുകയില്ല. സ്തോത്രം, ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. അല്ലേലൂയ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി ന്യായവിധി, അല്ലേലൂയ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഉണ്ടാകുകയില്ല. ന്യായം വിധിക്കുന്നത്, ശിക്ഷാവിധി ഉണ്ടാകുന്നത്
തീർച്ചയായും ദൈവത്തെ അനുസരിക്കാത്തവരുടെ അനുസരണം കെട്ടവരുടെ മേൽ ഉണ്ടാകുന്ന കാര്യമാണ്. അത് വീണ്ടും ആവർത്തിക്കട്ടെ, അത് ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷമുള്ളതാണ്. അങ്ങനെ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം അനേക കാര്യങ്ങൾ നടക്കും. ലേഖനങ്ങളിൽ പ്രവചന പുസ്തകങ്ങളിൽ യെശയ്യാ പ്രവചനം, യിരെമ്യാ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം, മലാഖി പ്രവചനം, ഈ പ്രവചനങ്ങളിലൊക്കെ ഹല്ലേലൂയ സ്തോത്രം, ഇനി നടക്കുവാൻ പോകുന്ന എസ്കറ്റോളജിക്കലായിട്ടുള്ളതായ ആ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, അന്ത്യകാലത്ത് നടക്കേണ്ട അന്ത്യകാല സംഭവങ്ങളെ പറ്റിയുള്ള പഠനം, അതാണ് എസ്കറ്റോളജി എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് ഈ പുസ്തകങ്ങളിലൊക്കെ പ്രവചന പുസ്തകങ്ങൾ പറഞ്ഞിട്ടും പഠിച്ചിട്ട് നമ്മൾ വായിക്കുവാൻ കഴിയും. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇതിനു മുൻപുള്ള അല്ലെങ്കിൽ ഈ പ്രേരണയിൽ തന്നെ കർത്താവിന് ദാസൻ പാഷ ജോൺ വർഗീസും മറ്റുള്ള കർത്തൃദാസന്മാരും ഒക്കെ അങ്ങനെ പ്രവചന വിഷയങ്ങളുടെ ആധികാരികമായ വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതിന് പ്രാപ്തനുമല്ല, ഞാനതിന് തുനിയുന്നതുമില്ല. അങ്ങനെ അന്ത്യകാലത്ത് നടക്കേണ്ട കാര്യങ്ങളൊക്കെ അല്ലെലൂയ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആ ഭാഗം ഞാൻ അങ്ങനെ വിടട്ടെ. സ്തോത്രം ദൈവമക്കളെ. അല്ലെലൂയ, സ്വാഭാവികമായി ഒരു നല്ല കാലം ഇനി വന്നു ചേരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കർത്താവിന്റെ വരവ് താമസിച്ചാൽ പോലും, ശ്രദ്ധിക്കണമേ, ഞാൻ പറഞ്ഞ ആ പദപ്രയോഗം നിങ്ങൾ മറന്നുപോകരുത്. നിങ്ങൾ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോട് കേൾക്കണം. ഇനി ഒരു 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 കൂളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടം നമ്മുടെ മുൻപിൽ, കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മുടെ മുൻപിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഇതിന് നമ്മൾ ഇന്ന് കേരളത്തിൽ കണ്ടതായ ഇതിനേക്കാൾ വലിയ ജലപ്രളയം ഇനിയും സംഭവിച്ചെന്ന് വന്നേക്കാം. അല്ലെലൂയ, നമ്മുടെ മഹാരാജ്യത്തെ ഇന്ത്യയിൽ മറ്റു സ്റ്റേറ്റുകളിൽ സംഭവിച്ചെന്ന് വന്നേക്കാം. അല്ലെലൂയ, വളരെ കെടുതികള്, അപകടത്തിന്മേൽ അപകടങ്ങൾ, സ്വസ്ഥതയില്ലായ്മ, അതുപോലെ മാനവജാതിയെ മുഴുവനും പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ളതായ ഭീകര രോഗങ്ങൾ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ എന്ന് വേണ്ട അനേക 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 സംഭവങ്ങൾ കർത്താവിന്റെ വരവിന് മുമ്പ് സംഭവിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അതൊന്നും കണ്ട് ദൈവമക്കൾ അല്ലെങ്കിൽ വ്യാകുലപ്പെട്ടു പോകരുത്. അതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണ കർത്താവിന്റെ വരമെങ്കിൽ ഇതെല്ലാം സംഭവിക്കണം, ഇതെല്ലാം സംഭവിക്കണം. എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്ന മധ്യത്തിലും കർത്താവിന്റെ വരവ് ഒരു ദിവസം അല്ലെലൂയ അല്ലെലൂയ സംഭവിക്കും. അവൻ കള്ളനെ പോലെ, കള്ളൻ വരുന്നത് പോലെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെലൂയ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കർത്താവ് ഇപ്പോൾ വരും, ഇപ്പോൾ വരും, ഇപ്പോൾ വരും. അല്ലെലൂയ സ്തോത്രം. അതെപ്പോൾ സംഭവിക്കുമെന്ന് നമ്മൾക്ക് ആർക്കും അറിയത്തില്ല. സ്തോത്രം. അതെപ്പോൾ സംഭവിക്കുമെന്ന് പുത്രനു കൂടെ അറിയത്തില്ല. പിതാവിനല്ലാതെ ആ കാലവും സമയവും ഒരു കുഞ്ഞുങ്ങൾക്കും ആർക്കും പുത്രനു പോലും അറിയത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ അതിരിക്കുന്ന മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് സമയത്തും സംഭവിക്കാം. എന്നാൽ നമ്മുടെ കർത്താവിന്റെ വരവ് വരുന്നതിന് മുൻപേ അനേക കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കണം. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ പ്രാരംഭ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഏകലോക ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ളതിന് സംശയമില്ല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഒരു കോമൺ കറൻസി ലോകം മുഴുവനും ഉണ്ടാകുന്ന ഒരു കോമൺ കറൻസി ലോകത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പ്രാവചനിക വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനത് സംസാരിക്കുവാൻ എനിക്ക് ഞാൻ അതിന് മുതിരുന്നില്ല. അല്ലെങ്കിൽ ദൈവമക്കളെ, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ അതുപോലെ തന്നെ കർത്താവിന്റെ വരവിന് ശേഷം നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സ്തോത്രം, വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ മുദ്രയേൽക്കണമെന്നുള്ളത് കൈമേലോ നെറ്റിമേലോ. അല്ലെങ്കിൽ സ്തോത്രം, അത് മുദ്രയേൽക്കണം. ആ മുദ്രയുടെ നമ്പർ 666 അത് മൃഗത്തിന്റെ നമ്പരാണ്. അല്ലെങ്കിൽ സ്തോത്രം, എതിർക്രിസ്തു ഭരിക്കുന്ന കാലഘട്ടത്തിലാണത് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ കാലഘട്ടമൊക്കെ എതിർക്രിസ്തുവിന്റെ ഭരണമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്റെ മണവാട്ടി സഭ എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അല്ലെലൂയ എതിർക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകുകയുള്ളൂ. അല്ലെലൂയ സ്തോത്രം.
അതുകൊണ്ട് ഈ 666-ന്റേതായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ പോലും ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം, അത് ഹല്ലേലൂയ ദൈവവചനം നമ്മൾ പഠിച്ചു നോക്കിയാൽ ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അത് അതിന്റെ അധികാരത്തിൽ പ്രാബല്യത്തിൽ അതിന്റെ മുഴുബലത്തിൽ അത് സംഭവിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു ദൈവവചനം അതിന് വ്യക്തമായി വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമായ കാര്യം കാണുവാൻ കഴിയും. ആ ഭാഗവും ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ വിടുകയാണ്. സ്തോത്രം. അങ്ങനെ അന്ത്യകാലത്ത് നടക്കേണ്ട, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് നടക്കേണ്ട സംഭവങ്ങൾ, അതിന്റെ എല്ലാ തുടക്കങ്ങളും നമ്മുടെ കണ്ണു മുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം ഞാൻ വളരെ വളരെ എനിക്ക് തോന്നുന്നത് വളരെ ഓവർ സ്പീഡിലാണ് ഞാൻ പോകുന്നതെന്ന്. എനിക്കറിയാം ദൈവമക്കൾ എന്റെ കൂടെ നിങ്ങൾ വരണം, ക്ഷമിക്കണം എന്ന ദൈവനാമത്തിൽ ഞാൻ ഇടയ്ക്ക് അപേക്ഷിക്കുകയാണ്. സ്തോത്രം. കർത്താവ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ തന്റെ സ്വന്ത മരിച്ച് തന്റെ സ്വന്ത രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ ഈ പാപലോകത്തിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ നമ്മുടെ കർത്താവ് വളരെ വേഗം വരും. നോക്കണം, ഹല്ലേലൂയ കർത്താവ് വരുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് വരുന്നത് എന്തിനു വേണ്ടി? ഞാൻ ആ വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല സമയച്ചുരുക്കം കൊണ്ട്. 1 കൊരിന്ത്യർ 15:23 പറയുന്നു, ആരൊക്കെയാണ് ദൈവം എടുക്കപ്പെടുന്നതിനുള്ളതിനെ പറ്റി ഒരു 5-6 കാര്യങ്ങൾ മാത്രം പേര് പറഞ്ഞു ഞാൻ വിടാം. ഹല്ലേലൂയ സ്തോത്രം. ആരാണ് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്നത്? 1 കൊരിന്ത്യർ 15:23 പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനുള്ളവർ എടുക്കപ്പെടും. ക്രിസ്തുവിനുള്ളവർ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കൽ 4 നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യമാണ്. 4:16-17 വാക്യങ്ങൾ, ക്രിസ്തുവിലുള്ളവർ എടുക്കപ്പെടും. ആദ്യം പറഞ്ഞത് ക്രിസ്തുവിനുള്ളവർ, രണ്ടാമത് ക്രിസ്തുവിൽ ഉള്ളവർ എടുക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 20:6 വിശുദ്ധന്മാർ എടുക്കപ്പെടും. എബ്രായ ലേഖനം 9:27 കാത്തിരിക്കുന്നവർ എടുക്കപ്പെടും. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ ഉപമയിൽ ഒരുങ്ങിയിരിക്കുന്നവർ എടുക്കപ്പെടും. സ്തോത്രം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ തന്നെ അത് ഉണർന്നിരിക്കുന്ന പറഞ്ഞ ഉപമയിലാണ്, ഉണർന്നിരിക്കുന്നവർ എടുക്കപ്പെടും. ഇങ്ങനെയുള്ളവരെയാണ് എടുക്കപ്പെടുന്നത്. ദൈവം നമ്മുടെ കർത്താവ് വരുമ്പോൾ ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ കാത്തു നിന്ന് നമ്മളെ എടുക്കപ്പെടാൻ കാത്തു നിന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവ് കൊണ്ടുപോകുകയില്ല. മുൻപൊരിക്കൽ ചില വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ്, കേരളത്തിൽ സംഭവിച്ച ഒരു വാർത്തയാണ്. ഏതോ ഒരു മന്ത്രിക്ക് ഡൽഹിയിൽ പോകണം, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് പോകണം, കേരളത്തിലെ മന്ത്രിക്ക് ഡൽഹിക്ക് പോകണം. അല്ലെങ്കിൽ സാധാരണ ഇവരൊക്കെ മന്ത്രിമാരൊക്കെ സാധാരണ 10 വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നോക്കണമെങ്കിൽ പിന്നെ രാവിലെ 10 മണിക്കാണെങ്കിൽ രാത്രി 10 നോക്കിയാൽ മതി. ആ പരുവത്തിലാണ് പണ്ട്. ഇപ്പം കുറച്ചൊക്കെ വ്യത്യാസം വന്നെന്ന് തോന്നുന്നു. അതെ, ഇങ്ങനെ ഡൽഹിക്ക് പോകാനായിട്ട് പ്ലെയിനെ വരാനായിട്ട് ഇദ്ദേഹം വളരെ ധൃതി വെച്ചൊക്കെ വരികയാണ്. ഫ്ലൈറ്റിന്റെ സമയവും കഴിഞ്ഞ് ഏകദേശം 1/4 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം എയർപോർട്ടിൽ എത്തുന്നത്. എയർപോർട്ടിൽ മന്ത്രി വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് അദ്ദേഹത്തിന് വേണ്ടി കാത്തു നിന്നില്ല. ഫ്ലൈറ്റ് പോകേണ്ട സമയത്ത് കൃത്യസമയത്ത് തന്നെ അവർക്ക് സ്കെഡ്യൂൾ ചെയ്ത സമയത്ത് തന്നെ ഫ്ലൈറ്റ് അവിടെ നിന്ന് പോയി. അതിന് പറഞ്ഞു വന്നത് ഫ്ലൈറ്റ് ഒരുത്തനും വേണ്ടി കാത്തിരിക്കത്തില്ല. നമ്മൾ എത്ര ഡോളർ കൊടുത്ത് ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാലും, ഫസ്റ്റ് ക്ലാസ്സിലെ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാലും, എത്ര VIP ആണെന്ന് പറഞ്ഞാലും ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ പോകും. ഒരു വ്യക്തിക്ക് വേണ്ടി ഫ്ലൈറ്റ് കാത്തിരിക്കത്തില്ലെങ്കിൽ ദൈവമക്കളെ നമ്മൾ ഓർത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് വരും നമുക്ക് വേണ്ടി. കർത്താവ് ഒരിക്കലും കാത്തിരിക്കത്തില്ല. അവനൊന്ന് ക്രമപ്പെട്ട് വരട്ടെ, ഹല്ലേലൂയ, എന്നിട്ട് അവനെയും കൂടെ കൊണ്ടുപോകാം, ഞാൻ ഇച്ചിരി നേരം കൂടെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല. കാത്തിരിക്കുന്നവരെയാണ്, ഒരുങ്ങിയിരിക്കുന്നവരെയാണ്, ക്രിസ്തുവിനുള്ളവരെയാണ്, ക്രിസ്തുവിലുള്ളവരെയാണ്, ഹല്ലേലൂയ ഉണർന്നിരിക്കുന്നവരെയാണ് നമ്മുടെ കർത്താവ് കൊണ്ടുപോകുവാൻ വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവമക്കളെ, നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ഷർട്ട് വാങ്ങിച്ച് നമുക്ക് അത് നമുക്ക് കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഒരു ഷർട്ട് വാങ്ങി, അല്ലെങ്കിൽ മറ്റൊരു ഷർട്ട് അല്ലെങ്കിൽ കളഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ഷർട്ട് വാങ്ങിക്കാം. നമ്മളൊരു വീട്ടുപകരണം വാങ്ങിച്ചിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊന്ന് വാങ്ങിക്കുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മളൊരു ഒരു 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 യാത്രയ്ക്ക് പോകാൻ പറഞ്ഞ് ഞാനിപ്പോൾ ഓർപ്പിച്ചതുപോലെ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനൊരു ബസ് ഹല്ലേലൂയ മിസ് ചെയ്താൽ 10-15 കഴിയുമ്പോഴോ 1/2 കഴിയുമ്പോഴോ അടുത്ത ബസ്സോ അല്ലെങ്കിൽ അടുത്ത ട്രെയിനോ അവന് ലഭിക്കും. അവനൊരു ഫ്ലൈറ്റിന്
ടിക്കറ്റ് ബുക്ക് ചെയ്തു, എന്തെങ്കിലും കാരണവശാല ഫ്ലൈറ്റ് മിസ് ചെയ്താൽ, ഈ നേരത്തെ പറഞ്ഞതൊരു മിസ് ചെയ്താൽ അന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും നാളെയെങ്കിലും പിറ്റേ ദിവസമെങ്കിലും പോകാം. എന്നാൽ ദൈവമക്കളെ വളരെ വേദനയോടെ ഹല്ലേലൂയ വളരെ 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 വേദനയോടെ പറയട്ടെ, നാം നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ ഹല്ലേലൂയ നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ ഒരു സെക്കൻഡ് ചാൻസ് നമുക്കില്ല എന്നുള്ള സത്യം നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവോജനം എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഹല്ലേലൂയ. ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് ലഭിക്കത്തില്ല. ഒരു വണ്ടി മിസ് ചെയ്താൽ, ഒരു കാർ മിസ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ബസ് മിസ് ചെയ്താൽ, ഒരു ട്രെയിൻ മിസ് ചെയ്താൽ, ഒരു പ്ലെയിൻ മിസ് ചെയ്താൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു സാധനം വാങ്ങിച്ച് നമുക്കത് കൊള്ളത്തില്ലെങ്കിൽ നമുക്കത് മാറി വേറെണ്ണം വാങ്ങിക്കാം, അതിനുള്ള ചോയ്സ് ഉണ്ട്. എന്നാൽ കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു സെക്കൻഡ് ചാൻസ്, ഒരു സെക്കൻഡ് ചോയ്സ് നമുക്കില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി നമ്മൾ ഭയത്തോടെ നമ്മുടെ ഈ പ്രവാസകാലം കഴിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെസ്സലോനിക്കേ ലേഖനത്തിലെ വാക്യമെല്ലാം നമുക്ക് കാണാനറിയാവുന്ന വാക്യമാണല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അല്ലെങ്കിൽ അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ നിലപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ റാപ്ചർ അല്ലെങ്കിൽ ഹല്ലേലൂയ റാപ്യോ എന്ന് പറയുന്ന പദം, പല പല ഗ്രീക്ക് പദങ്ങളും മറ്റുള്ള പദങ്ങളുടെ ഒക്കെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വാരിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്കുകളുടെ ഒക്കെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കഴുകൻ വന്ന് ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചിയെടുത്ത് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് പോലെ, തട്ടിക്കൊണ്ടുപോകുന്ന പോലെയാണ് ഹല്ലേലൂയ. നൊടി നേരത്തിന് കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത്, ഈ കർത്താവിന്റെ വരവ് ഹല്ലേലൂയ, ഈ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് തന്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വേണ്ടി വരുമ്പോൾ ഹല്ലേലൂയ ഇത് സംഭവിക്കുന്നത് മണിക്കൂറുകൾ എടുക്കുമെന്നൊന്നും ചിന്തിക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വിശുദ്ധന്മാർ എടുക്കപ്പെടാമല്ലോ, അതിന് മണിക്കൂർ നൊടി നേരത്തിനുള്ളിൽ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിനുള്ളിൽ ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധന്മാർ ഇവിടുന്ന് എടുക്കപ്പെടും. കോടാനുകോടി വിശുദ്ധന്മാരുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, മരിച്ച വിശുദ്ധന്മാർ കോടിക്കണക്കിനുണ്ടെങ്കിലും ഇവരൊക്കെ രൂപാന്തരപ്പെടുവാൻ ഹല്ലേലൂയ സ്തോത്രം മണിക്കൂറുകളും ദിവസങ്ങളും ഒന്നും വേണ്ട ദൈവമക്കളെ. നൊടി നേരത്തിനുള്ളിൽ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അതാണ് പറഞ്ഞത്, നമുക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നാം ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ വരവിങ്കൽ പോകുവാൻ നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അനേക ലക്ഷണങ്ങൾ, കർത്താവിന്റെ വരവിങ്കിലുള്ള അനേക ലക്ഷണങ്ങളൊക്കെ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആകാശത്തിന്റെ ശക്തി, ലൂക്കോസിന്റെ സുവിശേഷം 21:26 ഹല്ലേലൂയ ഇങ്ങനെ വായിക്കുന്നല്ലോ, ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കുവാൻ പോകുന്നുവെന്ന് പേടിച്ച് നോക്കിപ്പാർത്തുകൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. കർത്താവിന്റെ ഹല്ലേലൂയ, ആ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ലോക ഈ ഭൂമിയിലെ ഹല്ലേലൂയ ജാതികൾ നിരാശയോടുകൂടിയിരുന്ന് പരിപ്രമത്തോടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാരണം ആകാശത്തിന്റെ ശക്തികളിലും ഈ പ്രപഞ്ചത്തിന്റെ മൊത്തത്തിൽ ആകാശത്തിന്റെ ശക്തികൾ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ മാത്രമല്ല ഭൂമിയിലെ കാര്യം കൂടി ചേർത്താണ് പറയുന്നത്. ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന, നമ്മൾ ഇന്ന് നമ്മുടെ കണ്ണു മുൻപിൽ കാണപ്പെടുന്ന ഈ രാജ്യത്തും ഹല്ലേലൂയ ഭൂകമ്പങ്ങളുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഭൂകമ്പങ്ങളുടെ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ളതായ ഹല്ലേലൂയ പ്രകൃതിക്ഷോഭങ്ങൾ ലോകത്തിന്റെ എല്ലാ രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 വർഷത്തിന് മുമ്പാണ് ഹല്ലേലൂയ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലെ ഒരു ജലപ്രളയം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, ഈ ആകാശത്തിന്റെ ശക്തികൾ, പ്രപഞ്ചത്തിന്റെ ശക്തികൾ, ഭൂമിയിലെ ശക്തികൾ, ഹല്ലേലൂയ സ്തോത്രം, ഇങ്ങനെ ദിവസത്തിന് ദിവസം വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എന്ത് വിളിച്ചറിയിക്കുന്നു എന്നറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ വരവ് അടുക്കൽ വാതിക്കലായിരിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുവാൻ നാം ഹല്ലേലൂയ ആവലോടെ കാത്തിരിക്കുന്നവരായി, വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുന്നവർ ഈ നമുക്ക് ഞാൻ പറയട്ടെ, അത് ഒരു വാക്കൂടെ പറഞ്ഞ ഭാഗം ഞാൻ വിടാം. നമ്മുടെ അല്ലെങ്കിൽ പ്രായമൊക്കെ ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് വന്ന ഒരു 15-25 മുമ്പുള്ള കാലഘട്ടമൊക്കെ വെച്ച് നോക്കിയാണെങ്കിലും ഈ സിസ്റ്റമായിട്ട് ഈ ഓരോ സീസൺ നമ്മുടെ ഈ രാജ്യത്തായാലും നമ്മുടെ നാട്ടിലായാലും ഉണ്ടായിരുന്നു. സീസൺ അനുസരിച്ചായിരുന്നു നമ്മുടെ കേരളത്തിലൊക്കെ മഴ പെയ്തുകൊണ്ടിരുന്നത്. സമയാസമയങ്ങളിൽ കാലവർഷവും അതുപോലെ തന്നെ ഇടവപ്പാതി എന്നും ഒക്കെ നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ, കാലവർഷവും ഇടവപ്പാതി, ഇങ്ങനെയുള്ള ഓരോ സമയങ്ങളിൽ അത് ഇന്ന ഇന്ന മാസമായിരിക്കും അത് പെയ്യുന്നത്, ഇന്ന മാസമായിരിക്കും ഇന്ന മഴ പെയ്യുന്നത്, ഇന്ന മാസമായിരിക്കും വേനൽക്കാലമുള്ളത്, ഇന്ന മാസമാണ് വരൾച്ചയുള്ളത് എന്നൊക്കെ കൃത്യമായിട്ട് അത് കൃത്യസമയത്ത് അത് അത് അല്പം പോലും വ്യത്യാസമില്ലാതെ ഹല്ലേലൂയ നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. സാധാരണ ഹല്ലേലൂയ ഈ സ്കൂളുകളിൽ പോകുന്ന നാം അല്ലെങ്കിൽ എന്റെയൊക്കെ പ്രായമുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ മെയ് 30 വരെ അല്ലെങ്കിൽ മെയ് 25 വരെ നല്ല വറവുള്ള സമയവും നല്ല ഉഷ്ണമുള്ള സമയമായിരിക്കും. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം നല്ല ഇടി വെട്ടി മഴ പെയ്യാറുണ്ട്. അത് കൃത്യമായി സംഭവിച്ചിരിക്കും. വർഷങ്ങളായിട്ട് അത് നമ്മുടെ കണ്ണു മുൻപിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദൈവമക്കളെ, ഇന്നതൊക്കെ എങ്ങോട്ട് പോയി? ഹല്ലേലൂയ, കാലാവസ്ഥയ്ക്ക് പോലും മാറ്റം വന്നുപോയി. സമയാസമയങ്ങളിൽ സമയമനുസരിച്ചല്ല ഇന്ന് കാലാവസ്ഥയുടെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയുടെ ആ ക്രമീകരണം നടക്കുന്നത്. ഹല്ലേലൂയ, തോന്നുമ്പോൾ മഴ പെയ്യുന്നു, തോന്നുമ്പോൾ ഉഷ്ണം, തോന്നുമ്പോൾ വരൾച്ച, ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ്. എന്താണ് ദൈവമക്കളെ ഇത് നമ്മളെ വിളിച്ചറിയിക്കുന്നത്? പ്രകൃതി പോലും കർത്താവിന്റെ വരവിനെ ഹല്ലേലൂയ വാക്കും ഭാഷണവും ഇല്ലാതെ വിളിച്ചറിയിക്കുകയാണ് ഇതെല്ലാം. പ്രൈസ് ദ ലോർഡ്. പ്രകൃതി പോലും വാക്കും ഭാഷണവും ഇല്ലാതെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു എന്നുള്ള കാര്യം ഹല്ലേലൂയ നാം ഓർത്തിരിക്കണം. ആ ഭാഗം ഞാൻ അങ്ങനെ വിടട്ടെ. അടുത്തതായിട്ട് ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുന്ന, ഞാൻ ഇത് ആദ്യമേ പറഞ്ഞതാണ്, ഇതൊക്കെ എസ്കറ്റോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അന്ത്യകാല സംഭവങ്ങളുടെ പഠനത്തിൽ പെട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മാസങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും വിശദീകരിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം. ജസ്റ്റ് അതിന്റെ ടൈറ്റിലുകൾ മാത്രം പറഞ്ഞങ്ങ് വിടുന്നതേ ഉള്ളൂ സ്തോത്രം. അല്ലെങ്കിൽ അടുത്തത് കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സിംഹാസനങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണങ്ങളും ഭരണകൂടങ്ങളും. അല്ലെങ്കിൽ സ്തോത്രം, ഓരോ സാമ്രാജ്യങ്ങളുടെയും കാലഘട്ടം. ഹല്ലേലൂയ, ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം, സാമ്രാജ്യങ്ങളുടെ കാലഘട്ടമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നവരാണ്. അതൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇന്നും ഈ അവസാന കാലഘട്ടത്തിലും നിലനിൽക്കാത്ത സാമ്രാജ്യങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് ഒന്നാണെങ്കിൽ നാളെ മറ്റൊന്ന്, ഇന്നൊരു ഭരണമാണെങ്കിൽ നാളെ വേറൊരു ഭരണം, ഇങ്ങനെ ദിവസം തോറും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ദിവസം തോറും വ്യതിചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ഭരണകൂടമാണ് നമ്മുടെ കണ്ണു മുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യാദൃച്ഛിക സംഭവിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഒരുത്തരുടെയും സിംഹാസനം ഈ ഭൂമിയിൽ, ഒരുത്തരുടെയും ഭരണം, ഒരു വ്യക്തികളുടെയും ഭരണമോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണമോ സ്ഥിരമായി നിലനിൽക്കുകയില്ല. ഈ രാജ്യത്തെ കഥ തന്നെ നോക്കിയേ, ഒരു പ്രാവശ്യം ഡെമോക്രാറ്റാണ് ഭരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഹല്ലേലൂയ റിപ്പബ്ലിക്കൻസ് ആയിരിക്കും ഭരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ നോക്കിയേ, ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 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 ടേമിൽ ഹല്ലേലൂയ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ മറ്റൊരു കാലഘട്ടത്തിൽ വലതുപക്ഷ മുന്നണി ആയിരിക്കും ഭരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തത്തിൽ നോക്കിയാലും മാറിമറിഞ്ഞു വരുന്ന
ഭരണകൂടങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലേലൂയ സ്തോത്രം, അല്ലേലൂയ സ്തോത്രം. അങ്ങനെ എത്രയോ എത്രയോ ഇതൊന്നും പഴയ കാര്യങ്ങളെപ്പറ്റി ഭരണകൂടങ്ങളെപ്പറ്റി ഒന്നും വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അല്ലേലൂയ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യങ്ങളെ മുഴുവനും തച്ചുടച്ച്, അല്ലേലൂയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമെന്ന് പേരെടുത്തു കഴിഞ്ഞ അല്ലേലൂയ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും അല്ലേലൂയ അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരുകൾ പോലും കേൾക്കുവാനില്ല. അല്ലേലൂയ ഭരണകൂടം ഓരോ ദിവസങ്ങൾ കഴിയും തോറും മാറിമറിഞ്ഞുകൊണ്ടുവരുന്നു. അല്ലേലൂയ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാമ്രാജ്യമില്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭരണകൂടമില്ല. അല്ലേലൂയ സ്തോത്രം. നിത്യമായ ഒരു ഭരണകൂടം, നിത്യമായ ഒരു സാമ്രാജ്യം അത് വരുവാൻ പോകുന്നേ ഉള്ളൂ. അതിന്റെ അധിപൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, അല്ലേലൂയ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ അരുമനാഥനായ നമ്മുടെ കർത്താവായിരിക്കും അതിന്റെ ചക്രവർത്തിയായി ഭരിക്കുന്നത്. അല്ലേലൂയ നമ്മൾ അവനോടൊപ്പം ഭരിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ കൺമുൻപിലുള്ളത് ഉണ്ട് എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാമ്രാജ്യങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും ദിവസങ്ങൾ കഴിയും തോറും. അത് കർത്താവിന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണല്ലോ. സ്തോത്രം. അതുപോലെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇതൊന്നും ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. ദൈവമക്കളെ, ദിവസം തോറും നമ്മൾ ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ചില നാളുകളിൽ തന്നെ നോക്കി കഴിഞ്ഞ ഈ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒന്ന് നമ്മൾ പാർക്കുന്ന ഈ രാജ്യത്തെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അമേരിക്ക ഇറാനുമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴടിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നോർത്ത് കൊറിയ ഇപ്പം തട്ടിക്കളയും, ഇപ്പം മിസൈലയച്ചു കളയും. നമ്മളൊക്കെ അങ്ങ് വളരെ ഭയവശരായിട്ട് അങ്ങ് കാതുകൂർപ്പിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ കണ്ണും തുറന്നുകൊണ്ട് ടി വിയിലൊക്കെ ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് അവൻ അടിച്ചു കളയും, ഇവിടുന്ന് അങ്ങോട്ട് അടിച്ചു കളയും, അങ്ങ് ഇങ്ങോട്ട് അടിച്ചു കളയും എന്നൊക്കെ അങ്ങ് ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം സംഭവിച്ചു പോകുമെന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് ഓർത്തു നോക്കിയ സത്യമല്ലേ? ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുമുൻപിൽ തന്നെ കണ്ടതാണല്ലോ. അല്ലേലൂയ സ്തോത്രം. ഇപ്പൊ സംഭവിക്കും എന്നുള്ള നിലയിൽ അത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, അങ്ങനൊരു പദമുണ്ടല്ലോ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിങ്ങൾ കാണും. യുദ്ധശ്രുതികളാണ് യുദ്ധങ്ങളെക്കാൾ കൂടുതൽ. ഇപ്പം സംഭവിക്കും. ഈ മീഡിയകളിലൊക്കെ, ടിവിയിലൊക്കെ, റേഡിയോയിലൊക്കെ, ടിവിയിലൊക്കെ പറയുന്നത് ഇപ്പം അടിക്കും. അമേരിക്ക ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, അമേരിക്കയുടെ സൈന്യം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക, അമേരിക്കയുടെ മുഴുവൻ സന്നാഹങ്ങളും അതിന് വട്ടം എത്തിക്കഴിഞ്ഞു. ഇറാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ കൊറിയ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇങ്ങനെയുള്ള ശ്രുതികൾ നമ്മൾ എത്ര കേട്ടതാ ദൈവമക്കളെ, അല്ലെങ്കിൽ എത്ര എത്ര കേട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഇതിന്റെ എന്താ വിളിച്ചറിയിക്കുന്ന അറിയാമോ? ദൈവവചനത്തിലെ വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരികയില്ല. കർത്താവിന്റെ വരവിങ്കൽ, കർത്താവിന്റെ വരവിന് മുമ്പ് ഇത് സംഭവിക്കുമെന്ന് എന്റെ കർത്താവ് തന്നെ ഹല്ലേലൂയ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. അല്ലേലൂയ സ്തോത്രം. അല്ലേലൂയ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രവചന പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ തലകളെ ഉയർത്തി നാം നോക്കണം. നമ്മുടെ അരുമനാഥന്റെ വരവ്, അല്ലേലൂയ ആ കാഹളധ്വനി കേൾക്കുവാൻ സമയം ഇനി അധികമില്ല എന്നുള്ളതാണ്. ഇവയൊക്കെയും നമ്മളോട് സംസാരിക്കുന്ന വാക്കും ഭാഷണമില്ലാതെ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സ്തോത്രം മുന്നറിയിപ്പുകളൊന്നും ദൈവമക്കളെ നാം അവഗണിക്കരുത് എന്നുള്ള കാര്യം ഹല്ലേലൂയ വളരെ 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 ഹല്ലേലൂയ ഒരു എളിയ ദാസൻ എന്ന നിലയിൽ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഈ അപ്രാപ്തനായ ഞാനും ദൈവവചനം കേൾക്കുന്ന നിങ്ങളാരും സ്തോത്രം, നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ കൈവിടപ്പെട്ടു പോകരുത്. ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരിക്കലും കൈവിടപ്പെട്ടു പോകുവാൻ ഹല്ലേലൂയ സ്തോത്രം ഇടയാകാതിരിക്കാൻ നാം ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം നാം കഴിക്കണം. കർത്താവ് പറഞ്ഞ അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിൽ
പ്രവാചകന്മാർ, ദീർഘദർശികളായ പ്രവാചകന്മാർ, യശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയൽ തുടങ്ങിയ പ്രവാചകന്മാർ, മലാക്കി പ്രവചനത്തിലും ആമോസിന്റെ പ്രവചനത്തിലും യോവേൽ പ്രവചനത്തിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി ഹല്ലേലൂയ ആകുവാൻ ഒത്തിരി ഒത്തിരി സമയമിനിയില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കണം. വിശുദ്ധന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ പറഞ്ഞ പ്രവചനങ്ങളിൽ ബഹുഭൂരിപക്ഷവും സംഭവിച്ചു കഴിഞ്ഞു. അതിൽ പലതും, ഞാൻ നേരത്തെ ഓർപ്പിച്ച പല പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ കണ്ണുമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന വ്യതിയാനങ്ങൾ, കാലാവസ്ഥയിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ, ദേശത്ത് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, ഇവയെല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുക്കൽ വാതിക്കലായിരിക്കുന്നു. ഞാൻ എൻ്റെ ഈ പഠന പരമ്പര ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ വളരെ വേഗത്തിലാണ് ഇന്ന് സംസാരിച്ചത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ, നമ്മൾ ആ പുതുയുഗം വിരിയുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ എല്ലാവരും ഉണ്ടാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ വചനം കേട്ട നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, ആ പുതുയുഗത്തിൽ നമ്മൾക്ക് അവിടെ നമ്മുടെ കർത്താവിനോടുകൂടെ, ഹല്ലേലൂയ, അന്തമില്ലാത്ത യുഗങ്ങൾ, ആയിരം ആണ്ട് വാഴ്ചയിൽ നമ്മൾ കർത്താവിനോടുകൂടെ ഭരിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, എണ്ണമറ്റ അന്തമില്ലാത്ത യുഗങ്ങൾ കർത്താവിനോടുകൂടെ വസിക്കുവാൻ, ആ പൊൻപുലരിയിൽ, ആ പുതിയ യുഗത്തിൽ, ആ പുതിയ യുഗം വിരിയുമ്പോൾ നാം എല്ലാവരും അവിടെ ഉണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കാൻ, ദൈവസന്നിധിയിൽ നമ്മൾ ഒരുക്കപ്പെടുവാൻ, നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ ദൈവം നമുക്ക് ഇടം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഈ വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ, നോഹയുടെ കാലഘട്ടത്തെ പറ്റി പഠിക്കുവാൻ, നോഹയുടെ കാലഘട്ടത്തുണ്ടായിരുന്ന വഷളത്വങ്ങളും ഇന്ന് കാണുന്ന വഷളത്വങ്ങൾ തമ്മിൽ, ഹല്ലേലൂയ, അനേക കാര്യങ്ങൾ ഹല്ലേലൂയ നമ്പറിട്ട് നമുക്ക് പഠിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുവാൻ ദൈവമായ കർത്താവ് ആദ്യ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ദൈവം സഹായിച്ചു. കർത്താവിന്റെ വരവ്, ഹല്ലേലൂയ, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ ഹ്രസ്വമായിട്ട് ഈ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഹല്ലേലൂയ, സ്തോത്രം. എത്രമാത്രം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ വളരെ വേഗത്തിലാണ് സംസാരിച്ചത് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ സംസാരിച്ച സന്ദർഭത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ നിലയിലോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഹല്ലേലൂയ ശ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഹല്ലേലൂയ സ്തോത്രം, ദൈവനാമത്തിൽ അത് പൊറുക്കണമെന്ന്. കാരണം ഞാൻ പറഞ്ഞത് വളരെ വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അത് മനഃപൂർവ്വം ക്ഷമിക്കണം എന്നുള്ള കാര്യവും ഈ അവസാന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞെന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കാക്കുമാറാകട്ടെ. പിന്നെയും എന്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, ഈ ദൈവവചനം കേട്ട നമ്മളാരും കർത്താവിന്റെ വരവിങ്കൽ കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും, ലോകത്തിന്റെ ഏത് വൻകരയിലായിരുന്നാലും നമ്മൾ, ഹല്ലേലൂയ, കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ, ഹല്ലേലൂയ, തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ ദാസൻ പ്രിയ തങ്കച്ചാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഞാനും കൊച്ചുമോളും ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് കടന്നു പോകാൻ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രത്യേകാൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കൂടുതൽ സമയവും ബംഗാൾ, ഭൂട്ടാൻ തുടങ്ങിയ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കേണ്ടതിന് വേണ്ടി
ഹല്ലേലൂയ സ്തോത്രം. അവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നതിന് വേണ്ടി, ദൈവം അനേക ആത്മാക്കളെ തരുന്നതിന് വേണ്ടി, അനേക രോഗികളെ കർത്താവ് സൗഖ്യമാകുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇന്നും ഹല്ലേലൂയ സംഭവിക്കുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകേണ്ടതിന് വേണ്ടി, അതിന് എല്ലാ യാത്രയ്ക്ക്, ശുഭകരമായ യാത്രയ്ക്ക് വേണ്ടി, നല്ല അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പിന്നെയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്ലേലൂയ ദൈവവചനം ശ്രവിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ കാണിച്ച എല്ലാ താല്പര്യങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഇങ്ങനെ ഒരു അവസരം ഈ പ്രയർ ലൈനിൽ ബ്രദർ സാജനും കുടുംബവും അങ്ങനെ ഒരിക്കലോർത്ത് ആ പ്രിയ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെയും അടുത്ത ദിവസങ്ങളിലുള്ള യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും അനുഭവിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വിശേഷ തങ്കച്ചാനി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലീഡ് ചെയ്യുവാനും സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനെയും കുടുംബവും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. ആമേൻ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. പരിശോധ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദിനോഹയുടെ കാലം പോലെ തന്നെ കർത്താവിന്റെ ഒരു മാവും അതിനെ ആസ്പദമാക്കി ദീർഘ ആഴ്ചകളായി കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പരിശോധ ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു ഏറ്റവും ആസന്നമായിരിക്കുന്ന ലോക സംഭവങ്ങൾ ഓരോന്നോരോന്നായി ഹല്ലേലൂയ നമ്മളെ ബോധ്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നാം അത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നു. മാത്രമല്ല പ്രകൃതി പോലും കർത്താവിന്റെ വരവിനെ കുറിച്ച് വാക്കും ഭാഷണമില്ലാതെ അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി അത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശോധ ഹല്ലേലൂയ. ഇവിടെ നിലനിൽക്കുന്ന ഒരു രാജ്യമില്ല, നിലനിൽക്കുന്ന ഒരു രാജ്യം സ്ഥാപിപ്പാൻ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വരുവാൻ കാലം സമയമായി. ദൈവത്തിനാകിയാൽ നമുക്ക് ഒരുങ്ങാം, നമ്മെ ക്രമീകരിക്കാം. കർത്താവിന്റെ ദാസൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ക്ലാസ് കേട്ട നമ്മൾ ആരും കർത്താവിന്റെ വരവുകൾ കൈവിട്ടു പോകാതെ വണ്ണം നമ്മെ തന്നെ ക്രമീകരിപ്പാൻ ഈ ക്ലാസ് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ദാസൻ അധികം മാനിക്കട്ടെ എന്ന സന്ധ്യാസമയവും അധിക ജീവനത്തിന് ആധികാരികമായി പഠിപ്പിപ്പാൻ തക്കവണ്ണം ദാസനെ ഉപയോഗിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ. ഒന്നാഴ്ച, മൂന്നാം തീയതി അടുത്ത തിങ്കളാഴ്ച നാളിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. യാത്രയിൽ സ്ഥാനത്തും കൂട്ടിയിട്ട് ഒരു പുതിയ അഭിഷേകം നൽകി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്തിന്റെ ശുശ്രൂഷകൾ നൽകി അത്ഭുതങ്ങളും അടയാളങ്ങളും വിധിപ്രവർത്തികളിലും കർത്താവിന്റെ വിളിയദാസനോട് വെളിപ്പെടുത്തി അതിനെ ഏർക്ക് ആശ്വാസമായി വിടുതലായി നിത്യരക്ഷയ്ക്ക് മുഖാന്തരമായി തീരേണ്ടതിന് ദൈവത്തിന് സ്തോത്രം. പരിശോധ ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടി ദാസി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായതീമേ സ്വർഗീയ പിതാവി, വിലയേറിയ സമയത്തിനായി സ്തോത്രം ചെന്നു സ്തുതിക്കുന്നു. ഒരു ബുധനാഴ്ചയുടെ സന്ധ്യാസമയം കൂടെ ദൈവനത്തെ പഠിപ്പാൻ നക്കടിയാകില്ലോ. കർത്താവിന്റെ ഒരു ഏറ്റവും ആസനമായിരിക്കുന്നുവെന്ന് ദൈവനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ പിതാവി. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ കർത്താവിന്റെ ഒരുവിന് വേണ്ടി അതേ ഒരുക്കത്തോടെ ആയിരിക്കാൻ അതേ കറാചുളുക്കം മാലിന്യമില്ലാത്തവ. ദൈവത്തിന് സ്തോത്രം. പൈസോ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ മണവാട്ടികളായി ഞങ്ങൾ തീരുവാൻ തക്കണം ഈ ദിനങ്ങൾ ഇടിയാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. വക്രതയും കൂട്ടനും ഈ ലോകത്തിൽ അതിനനുഭവപ്പെട്ടു പോകാതെ കർത്താവിന്റെ ഒരു വേണ്ടി ഒരുക്കത്തോടെ ആയിരിക്കാൻ ഈ വചന പഠനങ്ങൾക്ക് ഇടയാക്കി തീർക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. കുടുംബമായി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കുടുംബമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും സുഖം മാനിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നാട്ടിലേക്ക് സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നല്ലോ. യാത്രയിൽ സാന്നിധ്യം കൂട്ടിയിരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ അനുഗ്രഹിക്കുമാറാകണമേ. അനേരെ കർത്താവിലേക്ക് നേടുവാൻ യാത്ര ഇടിയാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെയും സാന്നിധ്യം കൂട്ടിയിരിക്കണമേ. ആപത്തുകളും അനർത്ഥങ്ങളും യേശാദവണം അവിടുത്തെ മേഘത്തിന്റെ കീഴിൽ കാത്തുകൊള്ളുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന ദാസികയായി സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടിയ കർത്താവിന് ദാസികയായി സ്തോത്രം. കുടുംബം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കൊടുത്ത നല്ല താലം കർത്താവിന്റെ അമോത്വത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹിത്യമായി സ്തോത്രം. ധാരാളമായി ഹല്ലേലൂയ പാടുവാൻ കൃപ കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് ദാസികയായി സ്തോത്രം. വനമായി സഹായിച്ച ദാസികായി സ്വാഗതം. അഭിമാനിക്കണം, അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. സാധനം കുടുംബമായി തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ആൽവിയ അവരും അടുത്ത ഒന്നാം തീയതി ശനിയാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. എന്റെ മകന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നു. ആ വിവാഹ സൂക്ഷിക്കുക, അനുഗ്രഹമായി തീരടയാക്കണമേ. യാത്രയിൽ സാന്നിധ്യം കൂട്ടിയിരിക്കണമേ. വാഹനങ്ങളെ ക്രമീകരിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ കടന്നുപോയി അതേ ദൈവത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ബലത്തോടെ മടങ്ങി ഒരു ഇടയാക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. അവ തിരുസ്ഥാനത്തിന്റെ ഉച്ചറിയും ഇടയാക്കുമാറാകണമേ.
ദൈവത്തിന് സ്തോത്രം. ശ്രീ പേലനെ എൻഗിരിക്ക് മറന്ന് പ്രാർത്ഥിക്കുന്നു, ഒരു വിശാലതയ്ക്ക് കൊണ്ടുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പേലനായിരുന്ന ഏവരെയും തൃക്കരങ്ങളിൽ തരുന്ന പിതാവി, ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. കേൾക്കപ്പെട്ട വചനം പ്രൈസോടെ ശത്രുവോടെ ഇങ്ങളുടെ ഹൃദയങ്ങൾ പിറകി കൊണ്ടുപോകാതെ വേണം. രാത്രികാലം പരിശുദ്ധാത്മാവ് അടിങ്ങളുടെ ഹൃദയങ്ങൾ ക്രീ മാറുന്ന പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അനുഗ്രഹമാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. സർവമാനവമോത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു, അടിങ്ങളെ താഴ്ചയേൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോടി കേട്ട കൂട്ടത്തിന് മലണമേ ആമേൻ. സ്തോത്രം പരിശുദ്ധ ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവിന്റെ ഒരു വരി ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് സന്ധ്യാസമയം നമുക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്ക വേണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സ്തോത്രം കർത്താവിന് വേണ്ടിയുള്ള വരവിനായി കാത്തിരിക്കുവാനുള്ളതായ ഒരു ഉൾദാഹം നമ്മളിൽ ഉണ്ടാകത്തക്ക വേണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധിയോടെ ദിവസങ്ങൾ കാക്കുവാനും തക്കവണം. ഇന്ന് രാത്രികാലം നമ്മെ പ്രേരിപ്പിക്കുന്നതായ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കലിനെ നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചതോർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ഹല്ലേലൂയ സ്തോത്രമാണ്. കർത്താവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. നാം ഒരുമിച്ച് ചെയ്യുന്ന കർത്താവിനെ എതിരേൽക്കുന്ന ആ സുദിനം ഏറ്റവും അടുത്തിരിക്കാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇനി അധികം കാലമില്ല. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രത്യാശ നമ്മൾ വർദ്ധിച്ചു വരട്ടെ. രാത്രി കാലത്തെ ദൈവവചന പഠനം അതിന് ഉതകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കുടുംബമായ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ മൂന്നുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം. അടുത്ത ദിവസം നാട്ടിലേക്ക് മിഷൻ ട്രിപ്പിനുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നുവല്ലോ. പ്രത്യേകിച്ച് ബംഗാൾ ഭൂട്ടാൻ പ്രദേശങ്ങളിൽ അവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ വളരെ തിരക്കിലായിരിക്കുന്നു എന്ന് താൻ പറയുകയുണ്ടായല്ലോ. പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ദൈവ സാന്നിധ്യം അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദാസനോടുകൂടി ഉണ്ടായിരിക്കട്ടെ. കുടുംബമായുടെ ദൈവമായ കർത്താവരെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവജനം വന്ന് പഠിപ്പിച്ചതായ കർത്താവിൻ്റെ ദാസനുള്ള നന്ദി ഒക്ലഹോമ പ്രയർ ലൈനുള്ള എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പേരിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ബുധനാഴ്ച മറ്റൊരു ദൈവദാസൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ലൈൽ പങ്കെടുത്ത എല്ലാവരുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയ സിസ് ബീനായുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. സെഷൻ ലീഡിയതായ പ്രിയ തങ്കച്ചാനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി അറിയിക്കുന്നു. രാവിലെ നമുക്ക് വീണ്ടും 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. ഒരുമിച്ച് ദൈവസ്ഥാനത്ത് കിടന്നൊന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് പ്രയർ ലൈൻ ഉണ്ടല്ലോ. 8:30 കുഞ്ഞുങ്ങളുടെ സെഷനും 9:00 മലയാളം സെഷനും ഉണ്ടല്ലോ. കർത്താവിൻ്റെദാസൻ ഡോക്ടർ ജോൺ വർഗീസ് നാളെ വൈകിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കും. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.